കുട്ടിയല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ കഴുത്തുളുക്കിയിരിക്കുകയാണ് കേട്ടോ. കാരണം എന്തെന്ന് പറഞ്ഞാൽ, കുഞ്ഞുമണി ഇരടുത്ത് കിടന്ന് കിടന്നാണ്. കാരണം ഇവക്ക് രാത്രി ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സൈഡിൽ, ഇത് ഭയങ്കര എല്ലാ അമ്മമാരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണിത് കേട്ടോ. നമ്മൾ എന്താ, ഒരു കുഞ്ഞ്, ഒരു വലിയൊരു കട്ടിലിൽ ഒരു കുഞ്ഞ് സ്പേസിലൊക്കെ അടക്കാൻ നമ്മൾ പഠിക്കും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന രാത്രി. കാരണം ഇവർക്കിങ്ങനെ ചരിഞ്ഞ് കിടന്ന് ഫീഡ് ചെയ്ത് ഒരൊറ്റ സൈഡിലോട്ട് നമ്മൾ ആകും. അങ്ങനെ എൻ്റെ കഴുത്തുളുക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനിന്ന് പറയാൻ പോണ സംഭവം ഇതൊന്നുമല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സങ്കടം തോന്നി, എനിക്ക് എൻ്റെ മൈൻഡ് നല്ലോണം ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കാര്യമേ അല്ല, എനിക്ക് ഒരു 1 വീക്ക് മുമ്പ് ഒരു കുഞ്ഞ്, എനിക്ക് ഒരു കുട്ടി, കുഞ്ഞെന്നല്ല അതും അമ്മയാണ്, കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി എനിക്ക് ഭയങ്കര സങ്കടമാണ്, അത് അതിന് ഫോണൊന്നും എടുക്കാൻ സമയമേ ഇല്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ആ കൊച്ചിന് എന്തെങ്കിലും മൈൻഡ്ലി നല്ല അറ്റാച്ച്ഡ് ആയിരിക്കും എൻ്റെ അടുത്ത്. ഫസ്റ്റ് ടൈമാണ് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് കുറേ കാര്യം സംസാരിക്കണം, എനിക്ക് ഒരു കുറച്ച് കാര്യം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ പറ എന്ന് പറഞ്ഞു. ചേച്ചി ഞാനിപ്പോൾ ഒരമ്മയാണ്, എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു, മോളാണ്, ഇതുപോലെ മോള് തന്നെയാണ്. അപ്പോൾ കുഞ്ഞിന് ബിലിറൂബിൻ ഉണ്ടായിരുന്നു, മഞ്ഞ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ മറ്റേ ലൈറ്റിൻ്റെ അടിയിൽ വയ്ക്കുമല്ലോ, ഒരു 1 വീക്ക് എങ്ങാണ്ട് വെച്ചു കുഞ്ഞിനെ. അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിൻ്റെ സ്കിന്ന് കുറച്ച് ഡാർക്കാവും, അത് നോർമലാണ്. ഇവിടെ ഒരു 1 ഡേ 2 ഡേ ഇവളുടെ വെച്ചിട്ട് പോലും സ്കിന്ന് ചെറിയൊരു ഡാർക്കായത് നോർമലാണ്. കുഞ്ഞൊക്കെ ഡാർക്കാവട്ടെ വൈറ്റ് ആവട്ടെ അതിലൊന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ, അതാദ്യം ഞാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഡാർക്കായതിനെ തുടർന്ന് കുഞ്ഞ് ഇച്ചിരി നന്നായിട്ട് ഡാർക്കായി. അപ്പം ആൾക്കാരൊക്കെ കുഞ്ഞിനെ കാണാൻ വരുമല്ലോ, പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും ഇച്ചിരി വെളുത്തിട്ടാണ്. ആക്ച്വലി ഈ വെളുപ്പ് കറുപ്പെന്ന് എനിക്ക് പറയാൻ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറയാണ്, കാര്യം പറയണമല്ലോ. അപ്പോൾ പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും കുറച്ച് വെളുത്തിട്ടാണ്. അപ്പോൾ കുഞ്ഞ് കറുത്തുപോയി, അതാണ് കാണാൻ വരുന്നവരുടെ പ്രശ്നം. എല്ലാവരും ചോദിക്കുകയാണ്, എന്താ അയ്യോ എന്താ കുഞ്ഞ് ഇങ്ങനെ കറുത്ത് ഡാർക്കായിട്ടിരിക്കുന്നത് എന്താണ്? പക്ഷേ അവള് വരുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരു ആദ്യമൊക്കെ പുള്ളിക്കാരി വരുന്നവരുടെ അടുത്ത് എല്ലായിടത്തും പറയുമായിരുന്നു, ഇത് കണക്ക് ഇതിൻ്റെ അടിയിൽ വെച്ചതുകൊണ്ടാണ്. പക്ഷെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല, അതാണ് കാര്യം. സത്യത്തിൽ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഇപ്പോഴത്തെ ടെക്നിക്കലും ഇപ്പോഴത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആൾക്കാരെ അറിയാതെ ചുമ്മാതെ ഒരു അമ്മ പ്രസവിച്ച് കിടക്കുമ്പോൾ എന്തെല്ലാം ഡിപ്രഷൻസ് ഉണ്ടാവുമെന്ന് എന്തുകൊണ്ട് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ അനുഭവിച്ചത് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കുഞ്ഞെന്താ കറുത്തിരിക്കുന്നേ, അമ്മയ്ക്ക് എന്താ പാലില്ലാത്ത, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എങ്ങനെ ആൾക്കാർക്ക് തോന്നുന്നു എന്നുള്ളതാ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കുട്ടിയല്ലേ. ഞാനിത് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതേ അല്ല. പക്ഷേ നമ്മളൊരു ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ ഞങ്ങളുടെ വീഡിയോസ് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. കാരണം ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കുന്നത് ഒറ്റ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ല, കുഞ്ഞു വാവകൾ തൊട്ട് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഞങ്ങളുടെ വന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ ലോങ് വീഡിയോ എത്രയും ആൾക്കാർ കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ഒന്ന്, നിങ്ങൾ ഓൾഡ് ജനറേഷൻ എന്ന് ഞാൻ പറയല്ല, പക്ഷേ ഓൾഡ് ജനറേഷനിൽ നല്ല വിവരം എന്ന് തന്നെ ഞാൻ പറയും. വിവരമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എല്ലാവരും അങ്ങ് പണ്ടത്തെ ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് അറിയാവുന്നവരെടുത്ത് പോലും പണ്ടത്തെ ആ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. സി കുഞ്ഞിനെ ആ ഒരു ഇതിൻ്റെ അടിയിൽ വെക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു കളറും ഡാർക്കാവും. എന്താണെങ്കിലും കുഞ്ഞല്ലേ, കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് എന്താ കുഞ്ഞ് കറുത്തുപോയേ,
എന്ത് എന്തു എന്ത് ഇതായിട്ടുള്ള മനസ്സാണല്ലേ, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. പ്രത്യേകിച്ച് അമ്മ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്ന അമ്മയുടെ മുമ്പ് വെച്ച്, കാരണം അവരുടെ ഹോർമോൺസ് എല്ലാം ഒരു ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലോട്ട് വന്ന് അവരുടെ മൈൻഡ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ന്യൂ മമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കണം, അവരുടെ സ്വന്തം കാര്യങ്ങൾ ഇത് ചെയ്യണം, നമ്മുടെ ലൈഫിലോട്ട് ഒന്നും സ്വയം സ്വയമേ ചെയ്യാൻ കഴിയാത്ത, കരയാൻ മാത്രം അറിയാവുന്നൊരു കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓക്കെ, അമ്മയുടെ അമ്മ ഉണ്ടാവും, നമ്മൾ യൂഷ്വലി നമ്മുടെ വീട്ടിലോട്ടായിരിക്കുമല്ലോ വരുന്നത്, അല്ല ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടോ പോണ ആൾക്കാരുണ്ട്, പിന്നെ ഇനി അല്ലാതെ അപ്പം ഹസ്ബൻഡും വൈഫും മാത്രം ഉള്ള വീട്ടിൽ പോണ ആൾക്കാരും ഉണ്ട്. വാട്ട് എവർ, എന്തോ ആയിക്കോട്ടെ, കുഞ്ഞിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം അമ്മ തന്നെ ശ്രദ്ധിക്കണം. കരയുമ്പോൾ പാൽ കൊടുക്കാനും ഈ രാത്രി ഉറക്കൊഴിയുന്നതിൻ്റെ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് അവന്ന് സംസാരിക്കുമ്പോൾ പ്ലീസ് ഇനി അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ പോലും പറയാതിരിക്കുക. പിന്നീട് ഒരു കാര്യമുണ്ട്, പാല് കുഞ്ഞിന് അമ്മയ്ക്ക് പാലില്ല. അമ്മയ്ക്ക് പാലില്ലാത്തത് അമ്മയുടെ തെറ്റല്ല, അത് നമ്മുടെ ഒന്നാമത്തെ കാര്യം ഡെലിവറി കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ പാല് വരത്തില്ല, കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ ടാബ്ലറ്റൊക്കെ തന്നിട്ട് ശരിയാക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫുഡൊക്കെ ഓക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തലയൊക്കെ നനച്ച് നല്ലോണം കുളിച്ച് 1 വീക്കൊക്കെ ആകുമ്പം പാല് വരും. ഇനി പാലില്ലാതെ തന്നെ ഇരിക്കട്ടെ, അത് അമ്മയുടെ കുറ്റമല്ല. അവർക്ക് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് ഓൾറെഡി ഒരു മനസ്സിലൊരു സങ്കടം കാണും, അയ്യോ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഈ 10 മാസം അല്ലെങ്കിൽ 9 മാസം ചുമന്ന് ഞാൻ ഇത്രയും ഒരു സ്ട്രെസ്സൊക്കെ ആയി, ഞാൻ ഡെലിവറി ആയി, ഞാൻ എനിക്കുണ്ടായ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു അമ്മയ്ക്ക് എന്തോരം സങ്കടം ഉണ്ടാവും നിങ്ങൾക്കറിയാവോ. അതിൻ്റെ കൂടെ നിങ്ങൾ വന്നിട്ട് അയ്യോ പാലില്ല, കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല, അതെന്താ അവൾക്ക് പാലില്ലാത്ത, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നറിയാവോ. ആ അമ്മയ്ക്ക് എന്തോരം വിഷമം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങളിത് പറയാതെ തന്നെ ആ അമ്മയ്ക്ക് കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റാതെ കുഞ്ഞു കിടന്ന് കരയുമ്പോൾ എന്തോരം സങ്കടം ഉണ്ടാവും നിങ്ങൾ എവിടെയെങ്കിലും ഇത് എങ്ങനെ മനസ്സിൽ വിചാരിക്കാതെ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു, എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത്. അതുപോലെ ഒരു കാര്യവും കൂടെ, ഈ ഭർത്താവിൻ്റെ ഒരു എന്താ ഭർത്താവിൻ്റെ പ്രസൻസ്, ഹസ്ബൻഡിൻ്റെ പ്രസൻസ് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന ടൈമിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതും ഇങ്ങനെ അതും വലിയൊരു പ്രശ്നമായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഭാര്യയെ കണ്ടുകൂടാ, ഭാര്യയിൽ കണ്ടാൽ ഭാര്യയ്ക്ക് കഴിക്കുന്നതൊന്നും ശരീരത്ത് പിടിക്കില്ല, അങ്ങനെയൊക്കെ പല കമൻസും ഞാൻ എൻ്റെ ചെവിയിലും ഞാൻ കേട്ടിട്ടുണ്ട്, ചെവിയിലും അല്ലാതെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ ഫൂളിഷ്നെസ് ആണ് ഈ പറയുന്നതെന്ന് ഇവർക്ക് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ആ സമയത്ത് നമുക്ക് ആരെക്കാളിലും ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഭർത്താവിൻ്റെ പ്രസൻസ് ആണ്. അതാരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് ഇത് ചെയ്യാൻ ആ കുട്ടി അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ ഈ കാര്യം ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻസ്, പിന്നെ ഒന്നുകൂടെ ഉണ്ട്, കുഞ്ഞിന് വെയിറ്റ് ഇല്ല. കുഞ്ഞിന് വെയിറ്റ് വെക്കേണ്ടത് നമ്മുടെ ജനിക്കുന്ന സമയത്തുള്ള നമ്മുടെ കുഞ്ഞിൻ്റെ വെള്ളവും കാര്യങ്ങളും ഒക്കെ വറ്റി വാട്ടറിൻ്റെ കണ്ടൻ്റ് ഒക്കെ കുറഞ്ഞ് പോവും. പിന്നെ ഒരു 14 days ആവുമ്പോഴാണ് ഈ ജനിച്ച ബർത്ത് വെയിറ്റ് വീണ്ടും റീഗെയിൻ ചെയ്യേണ്ടത്. അതിന് 14 days എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നോ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ, അല്ലാതെ കുഞ്ഞിന് വണ്ണമില്ല ഇങ്ങനെ ഇരുന്നാൽ പോരാ, എന്തൊക്കെ എനിക്ക് അറിയത്തില്ല എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കുഞ്ഞിന് കറക്റ്റ് വെയിറ്റ് വരണം. കുറേച്ചായി 100 ഗ്രാം ആണെങ്കിലും ഇങ്ങനെ ഗെയിൻ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാവും. കുഞ്ഞുങ്ങൾ വണ്ണമായിട്ടിരിക്കുകയാണ്, കുഞ്ഞായിട്ടിരിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞാൻ ഇതെൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് ഈ കാണുന്ന അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഒരിക്കലും കുഞ്ഞിൻ്റെ അമ്മയുടെ ഒരു ന്യൂ മമ്മിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനത്തെ വർത്തമാനം നിങ്ങൾ സംസാരിക്കരുത്.
കേട്ടോ, ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവർക്കത് മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷൻസ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിൽ വളരെ താങ്ക്സ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കണം. ഇതെനിക്ക് ഷോർട്സ് ആയിട്ട് ഇടണമെന്നുണ്ട്, പക്ഷെ ഷോർട്സ് ആയിട്ട് ഇടുമ്പോൾ എത്രത്തോളം നമുക്ക് കണ്ടന്റ് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബേബിയെ പോലെ തന്നെ കെയർ ചെയ്യേണ്ട ആൾ തന്നെയാണ് നമ്മുടെ അമ്മ, അവരുടെ അമ്മമാരൊന്ന്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും ഇനി സംസാരിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.